എപ്പിസോഡിന്റെ തുടക്കത്തില് ആ നയൻറ്റയില് അത് നിന്നെ റാംപേജ് ആരംഭിക്കും. കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി ഇപ്പൊ അവന്റെ അമ്മയെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ചോര തുളുമ്പും. അതുകൊണ്ട് അച്ഛൻ ആള് നിലവിളിക്കും, ഇറൂക്ക ഓടിക്കോ. ആ നയൻറ്റയില് അത് നമ്മുടെ തൊട്ടടുത്തുണ്ട്. അതിന് ഇറൂക്ക ഇപ്പൊ അമ്മയുടെ കൈ പിടിച്ച് അമ്മയ്ക്ക് തീരെ വയ്യ. ഈ ഒരു അവസ്ഥയില് ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോവില്ല, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതിനവന്റെ പപ്പ പറയും, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്, നിന്നെ സംരക്ഷിക്കുക എന്നത് പാരന്റ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കട്ട് ചെയ്ത ഇവിടെ തേർഡ് ഹോക്കാഗയും അൻപു ബ്ലാക്ക് ഓപ്സും അവരെല്ലാവരും ടീമായി വന്ന് ഇപ്പൊ നൈൻടെയിലിനെ അതിനെ പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഹോക്കാഗെ ഉടനെ ഇപ്പൊ സമരൻ ജിപ്സ് ഉപയോഗിച്ച് ആ മങ്കി ക്വെനിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അവൻ ചോദിക്കും, ഓ ഈ നൈൻടെയില് അത് റിലീസായല്ലേ, കുഴപ്പമില്ല നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോൾ റാഡായി മാറും. തേർഡ് ഹോക്കാഗ ആ റാഡെടുത്ത് ഇപ്പൊ നൈൻടെയിലിനെ അതിനെ പിടിച്ചു വലിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. കട്ട് ചെയ്ത ഇവിടെ മിനട്ടോയും ആ മാധുരയും. അപ്പൊ മാധുര പറയും, നിനക്ക് ഇത്രയൊക്കെ പരുക്ക് പറ്റിയിട്ടും നീ വീണ്ടും ഞാനുമായിട്ട് ഏറ്റുമുട്ടുന്നു, ഒരു സംശയവുമില്ല. ഫോർത്ത് ഹോക്കാഗെ ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് ആള് നീ തന്നെയാണ്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരികെ എത്തും. എന്റെ ലക്ഷ്യം എന്താണോ അത് ഞാൻ നിറവേറ്റും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇറൂക്ക സെൻസായി തൂക്കിയെടുത്ത് മറ്റൊരു ഷിനോബി അവൻ ദൂരേക്ക് പോവും. എന്നിട്ട് കാക്കാഷിയെയും മൈഗയെയും അവരുടെ ടീമിലുള്ള എല്ലാവരെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. അവരിപ്പോ ആക്ച്വലി വളർന്നു വരുന്ന ഷിനോബികളാണ്. അതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും ഇപ്പൊ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ കൊറേണ സെൻസയുടെ പപ്പ ആൾ അവരോട് പറയും, നിങ്ങൾ ദയവ് ചെയ്ത് എന്തൊക്കെ സംഭവിച്ചാലും ബാറ്റിലിറങ്ങാൻ പാടില്ല. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. നിങ്ങൾ എല്ലാവരും നെക്സ്റ്റ് ജനറേഷനിലുള്ളവരാണ്. ആ നൈൻടെയിലിന്റെ കയ്യിൽപ്പെട്ട നിങ്ങളെ എല്ലാവരെയും അത് കൊന്നുകളയും. നിങ്ങളെപ്പോലെ കരുത്തുറ്റൊരു ഭാവി തലമുറ നമുക്കുണ്ടാവണം. അപ്പൊ അതേസമയം മിനട്ടോ അവനിപ്പോ വീണ്ടും ഗ്രാമത്തിലേക്ക് തിരികെ വരും. അപ്പവൻ കാണും ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ഇപ്പൊ വീണ്ടും വലിയൊരു ബോംബ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. തേർഡ് ഹോക്കാഗ ആളുടെ പവർ അത് പതിയെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ മിനട്ടോ അവൻ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് കാമത്തവളെ ക്രിയേറ്റ് ചെയ്ത് ആ നൈൻടെയിലിന്റെ മേലേക്ക് ഇപ്പൊ എടുത്തു ചാടും. മിനട്ടോ അതിനോട് വിളിച്ചു പറയും, ഗാമ ആ നൈൻടെയിലിനെ ടൈറ്റായിട്ട് ഇറുക്കി പിടിക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ സീൽ ചെയ്തേ പറ്റൂ. അതിന് കാമത്തോള് പറയും, ഇതിന് ഭയങ്കര പവറാണ്, ഒരുപാട് നേരം എനിക്കിതിനെ പിടിച്ചു വെക്കാനായിട്ട് കഴിയില്ല. അപ്പൊ മിനട്ടോ അവൻ ടെലിപ്പോർട്ട് ചെയ്ത് കുഷീനെയും നറൂട്ടോ കുട്ടപ്പനെയും അവിടേക്ക് കൊണ്ടുവരും. മിനട്ടോ അവളോട് പറയും, ഐ എം സോറി, എന്റെ കയ്യില് ഇപ്പൊ ചക്ര പവർ ഇല്ല. അതിന് കുഷീന പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ കയ്യില് കുറച്ച് ചക്ര പവർ ഉണ്ട്. കുഷീന പറയും, ഐ എം സോറി, എന്റെ മുൻപില് ഇപ്പൊ വേറെ വഴിയില്ല, ഞാൻ ആ നയൻത് ഡെയിലിനെ വീണ്ടും എന്റെ ബോഡിയിൽ തന്നെ സീൽ ചെയ്യാൻ പോവാണ്. ഒരു പക്ഷേ ഞാൻ മരണപ്പെട്ടേക്കാം, പക്ഷെ അതെന്റെ ഗ്രാമത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ എനിക്കതിൽ അഭിമാനമാണ്. അത് കേട്ട് മിനട്ടോ അവൻ കരയാണ്. മിനട്ടോ പറയും, ഞാനിന്ന് അല്ല, നമ്മളിന്ന് ഒരുപാട് സന്തോഷിക്കേണ്ട ദിവസമാണ്. കാരണം നമുക്ക് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ നറൂട്ടോ കുട്ടപ്പനെ കിട്ടിയിരിക്കുകയാണ്. കുഷീന, നീയാണ് എനിക്ക് നറൂട്ടോയെ തന്നത്. എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റി, ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗയായി മാറ്റി എന്നെ ഇവിടം വരെ എത്തിച്ചത് നീ മാത്രമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. ആ നൈൻടെയിലിനെ അതിന് ഞാൻ ആ റീപ്പർ ഡെത്ത് സീല് അതുപയോഗിച്ച് ഞാൻ അതിനെ സീൽ ചെയ്യും. അത് കേട്ട് കുഷീന അവള് ഷോക്കാവും. അവള് പറയും, ആ ഒരു ജിപ്സു അത് യൂസ് ചെയ്താല് എന്താ നടക്കാൻ പോണേന്ന് നിനക്കറിയോ? അതിന് മിനിട്ടോ ഇപ്പൊ ഒരു സെക്കൻഡ് മാമം പറഞ്ഞ ചില കാര്യങ്ങള് ആലോചിക്കാൻ തുടങ്ങും. മാമം പറയും, ഉറപ്പായിട്ടും ഫ്യൂച്ചറില് ചൈൽഡ് ഓഫ് പ്രോഫസി അവൻ വരും. അവനായിരിക്കും ഈ ലോകത്തില് സമാധാനം പുനഃസ്ഥാപിക്കുക. കട്ട് ചെയ്ത ഇപ്പൊ മിനിട്ടോ അവൻ പറയും, ഈ ഒരു നൈൻടെയിലിന്റെ ഹാഫ് പോർഷൻ അത് ഞാൻ എന്റെ ബോഡിയിൽ സീൽ ചെയ്യും, ബാക്കിയുള്ള ഹാഫ് പോർഷൻ അത് ഞാൻ നറൂട്ടോ കുട്ടപ്പന്റെ ബോഡിയിലായിരിക്കും സീൽ ചെയ്യുക. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് കേട്ട് ഇപ്പൊ അവൾ ഫ്രീസായി പോവും. മിനട്ടോ പറയും, ഇവനാണ് നമ്മുടെ നറൂട്ടോയാണ് ചൈൽഡ് ഓഫ് പ്രോഫസി. ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഇവന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് മാമൻ ഇവന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ഉടനെ മിനട്ടോ അവനിപ്പോ റീപ്പർ ഡെത്ത് സീല് അത് ക്രിയേറ്റ് ചെയ്യും. മിനട്ടോ കുഷീനോട് പറയും, ഈ കുട്ടപ്പന്റെ ബോഡിയിലാണ് നൈൻടെയിലിന്റെ ഹാഫ് പോർഷൻ ഞാൻ സീൽ ചെയ്യുക. അതുകൊണ്ട് ഉറപ്പായിട്ടും കുഷീന നീ വേണം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതിന് കുഷീന പറയും, ഇവൻ നമ്മുടെ മകനാണ്, അവനോട് എത്ര വലിയ തെറ്റാണ് നമ്മളിപ്പോ ചെയ്യുന്നതെന്നറിയോ? കുഷീന പറയും, ഞാൻ എന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യാം കുട്ടപ്പനെ അവനെ ഇതിലേക്ക് വലിച്ചിടണ്ട.
മിനിട്ടോ, നീ എന്നും നല്ലൊരച്ഛനായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു അമ്മയുമായിട്ട് കൂടെ ഇവനെ വളർത്തണം. അതിന് മിനിട്ടോ പറയും, നിന്നെപ്പോലെ ഇത്രയും നല്ലൊരു അമ്മയെ നഷ്ടപ്പെടുത്താൻ കുട്ടപ്പനെ ഞാൻ അനുവദിക്കില്ല. മാത്രമല്ല, കുട്ടപ്പനെ പോലെ തന്നെ ഈ ഒരു ഗ്രാമവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ ഗ്രാമം നശിച്ചു പോയതിനു ശേഷം നീ എന്തൊക്കെ അനുഭവിച്ചു, നമ്മുടെ മകൻ ഒരിക്കലും അങ്ങനെ ഒരു ഗതി വരാൻ ഞാൻ അനുവദിക്കില്ല. ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഉറപ്പായിട്ടും ഞാനിത് ചെയ്യുന്നു പറയും. അപ്പൊ തേട് നോക്കാകെ ആൾ ഓടി വന്ന് ഇപ്പൊ മിനിട്ടയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. പക്ഷെ മിനിട്ടോ അവനാ നൈൻ ടെയിലിനെയും കുഷീനെയും കുട്ടപ്പനെയും അങ്ങനെ എല്ലാവരെയും ചേർത്ത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ബാരിയറിനുള്ളിലേക്ക് ആരെക്കൊണ്ടും കടക്കാൻ കഴിയില്ല. അപ്പൊ ഹൊക്കാഗയ്ക്ക് മനസ്സിലാവും, മിനിട്ടോ അവൻ അവനെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ആ നൈൻ ടെയിലിനെ അതിനെ സീൽ ചെയ്യാൻ പോവാണെന്ന്. ഉടനെ മിനിട്ടോ അവൻ ആ ഡെത്ത് സീൽ ജിപ്സു അതുപയോഗിച്ച് നൈൻ ടെയിലിന്റെ പകുതി ഭാഗം ഇപ്പൊ അവൻ അവന്റെ വയറ്റില് അങ്ങനെ സീൽ ചെയ്യും. ഹൊക്കായിക്കാണെങ്കില് എന്താ ചെയ്യേണ്ടെന്നറിയില്ല, ആൾ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഷിനോബി പറയും, അവൻ ആ നൈൻ ടെയിലിനെ സീൽ ചെയ്തിട്ടും അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ. ഉടനെ അടുത്തൊരു ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ മിനിട്ടോ അവൻ ബാക്കിയുള്ള നൈൻ ടെയിലിനെ കുട്ടപ്പന്റെ ബോഡിയിലേക്ക് ഇപ്പൊ സീൽ ചെയ്യാൻ തുടങ്ങും. അത് കണ്ട നൈൻ ടെയില് അതിന് കാര്യം മനസ്സിലായി, അതിപ്പോ കുട്ടപ്പനെ കൊല്ലാനായിട്ട് കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. നോ എന്ന് അലറിക്കാറി ഗുഷീനയും മിനിട്ടോയും അവർ രണ്ടുപേരും കുട്ടപ്പന്റെ മുൻപിൽ കയറി നിൽക്കും. ആ നൈൻ ടെയിലിന്റെ നഖം അതങ്ങനെ കുത്തിക്കയറി രക്തം തുളുമ്പി ഗുഷീനയും മിനിട്ടോയും അവരങ്ങനെ നിൽക്കും. മിനിട്ടോ ഉടനെ ഇപ്പൊ ടെക്ടോഗ്രാം സീല് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കുഞ്ഞൻ തവളയെ അവിടേക്ക് കൊണ്ടുവരും. മിനിട്ടോ ഉടനെ ആ കീ ഫോർമുല അത് ക്രിയേറ്റ് ചെയ്ത് കുഞ്ഞൻ തവളയുടെ കയ്യിൽ കൊടുക്കും. മിനിട്ടോ പറയും, ഇത് എത്രയും പെട്ടെന്ന് നീ മാമന്റെ കയ്യിൽ എത്തിക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും ആള് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇവിടെ തേട് ഹൊക്കാകെ ആളങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ഹൊക്കാക്ക് മനസ്സിലാവുക, മിനിട്ടോ ആ നൈൻ ടെയിലിനെ ഇപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലാണ് സീൽ ചെയ്യാൻ പോകുന്നതെന്ന്. ഇവിടെ മിനിട്ടോ അവനിപ്പോ ഗുഷീനോട് പറയും, നമുക്ക് പോവാൻ സമയമായി, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും കുട്ടപ്പനോട് പറയാനുണ്ടോ? അപ്പൊ ഗുഷീന അവൾ കുട്ടപ്പനോട് പറയും, കുട്ടപ്പ നീ നല്ലൊരു ഷിനോബിയായിട്ട് വളർന്നു വരണം, രാവിലെ നേരത്തെ എഴുന്നേക്കണം, എന്നും കുളിക്കണം, ഫുഡ് കഴിക്കണം, ഉഷാറായിട്ട് വളരണം, നിനക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം, വഴിതെറ്റി പോവരുത്, അച്ഛനും അമ്മയും എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉടനെ മിനിട്ടോ ആ എയ്റ്റ് സെയിൻ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് അവന്റെ അമ്മ പറയും, കുഷീന അവളിപ്പോ കുട്ടപ്പനോട് പറയും, ഞാൻ എന്റെ ബോഡിയിലെ ആ നൈൻ ടെയിലിനെയാണ് നിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ രക്ഷിക്കാൻ നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഞങ്ങളുടെ മുൻപില് അന്ന് വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു. അത് കേട്ട് കുട്ടപ്പൻ അവൻ പറയും, ഒരിക്കലുമില്ല, എനിക്കതില് യാതൊരു വിഷമവുമില്ല, സ്വന്തം ഗ്രാമത്തിന് വേണ്ടി ജീവൻ കളഞ്ഞവരാണ് എന്റെ അച്ഛനും അമ്മയും, എനിക്കതില് അഭിമാനം മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ ഈ നൈൻ ടെയിലിനെ അതിനെ കൺട്രോൾ ചെയ്ത് എനിക്കും ചെറുപ്പത്തിൽ തന്നെ എന്റെ ഗ്രാമത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരച്ഛനെ അമ്മയും കിട്ടിയതില് ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്. അത് കേട്ട് ഖുഷീന ഇപ്പൊ ഒരുപാട് സങ്കടത്തില് കുട്ടപ്പനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.